എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനപ്പാഠം രണ്ട് രാജാക്കന്മാർ 23-ാം അധ്യായം, എസ്കേൽ 28-ാം അധ്യായം, ലൂക്കോസ് 22:7-23, 2 പത്രോസ് 1 1-4 വരെ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തങ്ങളെ സഹായിക്കുവാൻ സാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നാം വായിച്ച രണ്ട് രാജാക്കന്മാർ 23-ാം അധ്യായത്തിൽ യോശിയ രാജാവ് യഹോവയുടെ ന്യായപ്രമാണ പ്രകാരം യഹോവയിലേക്ക് തിരിഞ്ഞു വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴല്ല, അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴല്ല, ദൈവത്തിന്റെ വചനപ്രകാരമാണ് നാം ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത്. വചനപ്രകാരം ദൈവത്തെ അറിയുകയും വചനപ്രകാരം ദൈവത്തെ മനസ്സിലാക്കുകയും വചനപ്രകാരം ദൈവത്തിങ്കിലേക്ക് നാം തിരിയുകയും വേണം. നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുഖാന്തരമല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ മനസ്സിലാക്കി അനുസരിക്കുവാൻ തയ്യാറാകണം. ഇതിന്റെ അർത്ഥം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ നോക്കരുതെന്നല്ല, ദൈവത്തെ ആശ്രയിക്കരുത് എന്നുമല്ല, നമ്മുടെ സാഹചര്യങ്ങളാകരുത് ദൈവത്തെ അറിയുന്നതിന് അടിസ്ഥാനം. വചനത്തിലേക്ക് മടങ്ങിവരാം. വചനപ്രകാരം ദൈവത്തെ അറിയാം. വചനം പറയുന്ന ദൈവത്തെ അനുസരിക്കാം, ജീവിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വചനപ്രകാരം ദൈവത്തെ അറിയുവാൻ, വചനപ്രകാരം അങ്ങനെ അനുസരിക്കുവാൻ എല്ലാ കൃപയും നൽകണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.